ഹിന്ദു പത്രവുമായി മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഈ അരുൺ അരുൺ നിങ്ങൾ ചർച്ച മാറ്റാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു മണി വീണ്ടും ഞാൻ കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല അല്ല ഒരൊറ്റ ഉള്ളൂ ചർച്ച നല്ല നിലയിൽ പോവുകയായിരുന്നു അതിനിടയിൽ അരുൺ അരുണിന്റെ ഓവർസ്മാർട്ട് കാണിച്ചിട്ടൊരു പരിഹാസം എനിക്ക് അങ്ങനെയല്ല ഞാനത് വിശദീകരിക്കോ ഞാനത് വിശദീകരിക്കോ ഞാനത് വിശദീകരിക്കാം ആ വിശ വേത്തി അതിനുമ്പോ ഒന്നുകൂടി പറഞ്ഞിട്ട് വിശദീകരിക്കാം നമ്മളൊരു ചർച്ചയില് ഞാനാണ് ഏറ്റവും ക്യാമറ ഞാനും കരുതണ്ട അരുണും കരുതണ്ട അത് നമ്മൾ ആരും കരുതല രാജു പിന്നാരും കരുതില്ല അപ്പുറത്ത് കോട്ടിട്ട് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളാണ് കേമൻ എന്ന് കരുതരുത് ഒരുമിച്ചും നിങ്ങൾ എതിർത്തോ പക്ഷെ പരിഹാസം പാടില്ല പരിഹ നിങ്ങൾ പരിഹ നിങ്ങളും ഒറ്റക്കാരേ ഉള്ളൂ ഞാൻ ചർച്ചയിലേക്ക് പോവാണ് ഇനി ഇടപെടാതിരുന്നാൽ മതി ഞാൻ മടങ്ങിപ്പോവാം എൻ്റെ പോയിൻ്റ് ഇതാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പ്രതികരിക്കാൻ കാരണം നിങ്ങളുടെ പരിഹാസ സ്വരങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്നവരല്ല സി പി എമ്മിൻ്റെ പ്രതിനിധി ആ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളതിൽ കഴിഞ്ഞു ഞാൻ അതിലേക്ക് പോവാണ് പരിഹസിക്കെന്ന് തിരിച്ചതുപോലെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ് സാധാരണഗതിയിൽ അരുൺ കേൾക്കണം സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ പോട്ടെ തൊട്ടപ്പുറത്ത് ഇവർ കോൺഗ്രസിന്റെ ഭരണമിരിക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ നേതാക്കളെ സി പി എമ്മിന്റെ നേതാക്കളെ ബി ജെ പിയുടെ നേതാക്കളെ ആർ എസ് എസിന്റെ നേതാക്കളെ ഒക്കെ സിവിൽ സർവീസിലുള്ള വിവിധ ഓഫീസർമാർ കാണാറുണ്ട് അങ്ങ് കേൾക്കണം അസാധാരണമായ നടപടികളാണ് സാധാരണ ഇന്റലിജൻസ് റിപ്പോർട്ടായി വരിക ഇത് ഇന്റലിജൻസ് റിപ്പോർട്ടായി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കും താങ്കൾക്കും എന്നല്ല ലോകത്ത് രണ്ടുപേരൊഴികെ വേറെ ആർക്കും അറിയില്ല അത് ഇൻ്റലിജൻസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമാണ് എല്ലാ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും അങ്ങനെ മാത്രമാണ് അല്ലാതെ ആർക്കും അറിയില്ല ആ പ്രോട്ടോകോൾ നമ്മൾ മനസ്സിലാക്കണം അതാണൊന്ന് അറിയാത്ത ആളല്ല താങ്കൾ അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വന്ന മാത്രയിൽ മുഖ്യ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർന്നു വരുന്നു ഉയർന്നു വന്നപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് അത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം ചട്ടവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ശക്തമായ നടപടി വിജിലൻസ് റിപ്പോർട്ടിന് മേൽ എന്ത് നടപടിയാണോ സ്വീകരിച്ചത് അതുപോലെ തന്നെ നടപടി സ്വീകരിക്കും ഇനി രാജു പി നായർക്കുള്ള മറുപടി അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിവുകെട്ടയാളാണ് എന്ന് പറഞ്ഞു നമുക്ക് മുഖ്യമന്ത്രിമാരെ കമ്പയർ ചെയ്തുകൊണ്ടല്ലേ അത് പറയേണ്ടത് പിണറായിയെ തന്നെ കമ്പയർ ചെയ്യാമല്ലോ വേണ്ടത് പിണറായിക്ക് മുമ്പിരുന്ന മുഖ്യമന്ത്രിയെയും ആ ഓഫീസിനെയും കമ്പയർ ചെയ്യാം ആ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വഴിപോക്കൻ ഒരു മാനസിക രോഗിയായ മനുഷ്യൻ ഒരു സഹോദരൻ കയറിയിരുന്നു ഓർമ്മയില്ലേ മണിക്കൂറുകളോളം ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ ഒരു പ്രാന്തൻ കയറി ഇരുന്നിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ലോക പറഞ്ഞത് നമ്പർ വൺ അന്ന് കേരളത്തിലെ ഡി ജി പി ആരായിരുന്നു പലരുമായിരുന്നു പക്ഷേ ഒരു സൂപ്പർ ഡി ജി പി ഉണ്ടായിരുന്നു അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സലിം എന്നായിരുന്നു സലിം സലിംരാജ് എന്ന് പറയുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉമ്മൻചാണ്ടിയുടെ ഗൺമോൻ കേരളത്തിലെ ഡി ജി പിയേക്കാൾ മുഖ്യാഭ്യന്തരമന്ത്രിയായ ഉമ്മൻചാണ്ടിയെക്കാൾ സൂപ്പർ ആഭ്യന്തരമന്ത്രിയും സൂപ്പർ ഡി ജി പിയുമായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു കേരളത്തിൽ ആ കഴിവുകെട്ട കാലത്തിന്റെ വക്താവ് റിപ്പോർട്ട് ടിവിയുടെ ഫ്രെയിമിൽ വന്നിരുന്ന് പറയുകയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കഴിവുകെട്ടതാണെന്ന് ഞാനൊരു കാര്യം പറയാം ശ്രീ രാജുപ്പി നായരോട് സമീപകാലത്ത് ഈ രാജ്യത്ത് ഞങ്ങളെ തുറന്നു തുറന്നെതിർക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ ക്രമസമാധാന പാലനത്തിൻ്റെ മികച്ച ക്രമസമാധാന പാലനത്തിൻ്റെ അവാർഡ് ലഭിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് കേട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നിങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയമായി എതിർത്തോളൂ പക്ഷേ വില കുറഞ്ഞ വാക്കുകൾ പറയരുത് വില കുറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഞങ്ങളുടെ പേര് ആരോപിച്ചാൽ നിങ്ങളുടെ വിഴുപ്പ് ഭാഗങ്ങൾ വില കുറഞ്ഞ ഇന്നലകൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വരും ഈ പോലീസ് സലിംരാജിന്റെ ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ എന്തായിരുന്നു പോലീസ് പറയണം ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ഫോൺ രേഖകൾ ചോദിക്കരുത് എന്ന് പറഞ്ഞ് അന്നത്തെ അന്നത്തെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് അത് തുറന്നിരുന്നില്ലേ രാത്രിയും പകലും ഹൈക്കോടതിയിൽ എത്ര തവണയാണെന്ന് പോയത് എന്തായിരുന്നു അദ്ദേഹത്തിനുള്ള പ്രിവിലേജ് ഇന്ന് നിങ്ങളൊരു എ ഡി ജി പിയെ കുറിച്ച് പറയുന്നു ഒരു പോലീസുകാരന് നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമോന് സോറി ഗൺമാന് അന്ന് കേരളത്തിൽ ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിനെ തിരുത്തുകയാണ് ഗൺമാന് നിങ്ങൾ കൊടുത്ത പ്രിവിലേജ് പറയണം നിങ്ങൾ ആ പ്രിവിലേജ് കൊടുത്തവരാണ് ഇപ്പം വന്നിരുന്ന് ഒരു എ ഡി ജി പിയെ കുറിച്ച് പറയുന്നത് ഇത് ഒന്നുമില്ലെങ്കിൽ എ ഡി ജി പി എന്തെങ്കിലും പറയാമോ അന്നേരം പോലീസ് കോൺസ്റ്റബിളല്ലേ കൊടുത്തേ എന്തായിരുന്നു പ്രിവിലേജിന് ആധാരം പറയൂ നിങ്ങൾ അപ്പോൾ എന്നിട്ടേ ഞങ്ങളുടെ ഇങ്ങോട്ട് വരവുള്ളൂ കേട്ടല്ലോ അപ്പോൾ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് വസ്തുതാപരമായി സംസാരിച്ച വസ്തുതാപരമായി പോവാം അല്ലാതെ ആവശ്യമില്ലാതെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഞങ്ങളുടെ പാർട്ടി നേതാക്കളുടെയും മേൽ കുതിര കയറാൻ വരരുത് അനാവശ്യമായ വസ്തുതാപരമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് കൂടി പറയാം ഇനി ഇനി വസ്തുതയിലേക്ക് വേറൊരു കാര്യം കൂടി പറയാം ആ പറയട്ടെ ഇനി വേറൊരു കാര്യം കൂടി പറയാം അരുണെ അരുണെ ഒരു കാര്യം കൂടി പറയാം ഇനി ചരിത്ര കേരളത്തില് ഞാൻ കൺലൂടെയാണ് അരുൺ അരുൺ കൺലൂടെയാണ് കേൾക്കൂ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം കഴിവുകെട്ട മുഖ്യമന്ത്രിയാണോ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായില്ലല്ലോ നിങ്ങളുടെ കാലത്ത് ഉണ്ടായില്ലേ ഒന്നല്ല ഒട്ടനവധി നമ്മുടെ ഉണ്ടായില്ലേ ഉണ്ടായില്ല എന്ന് ണ്ടായിരുന്നു മാത്രമല്ല അന്ന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം മാറാട് കടപ്പുറത്ത് ആ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ മന്ത്രിസഭയിലെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മാറാട് കടപ്പുറം സന്ദർശിക്കാൻ കഴിഞ്ഞില്ല അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പോയപ്പോൾ ഇതേ ആവശ്യം വി കെ സി മുഹമ്മദ് ഗോയെയും ഇളംബരം കരീബിനെയും അകത്തോട്ട് കയറ്റാൻ പറ്റില്ലെന്ന് ഇതേ ആർ എസ് എസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി നിങ്ങളുടെ മുഖ്യമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മന്ത്രിയെ ആർ എസ് എസിന്റെ ആവശ്യപ്രകാരം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുത്തിയിട്ട് പോയി പിന്നെ ഈ കലക്കിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ശിവഗിരിക്കുന്നിൽ കയറി കലക്കിയത് നിങ്ങളായിരുന്നില്ലേ എത്ര ക്രൈസ്തവാരാധനാലയങ്ങളിൽ നിങ്ങളെന്ന് കയറി അച്ഛന്മാരെ തച്ചു കലക്കിയിലെ നിങ്ങൾ നോക്കൂ ഈ കാലഘട്ടത്തിൽ ഇവിടെ വിഴിഞ്ഞം കലാപഭരിതമായിരുന്നില്ലേ ആ കലാപഭരിതമായി വന്ന വിഴിഞ്ഞത്തിൽ ഒരു തുള്ളി ചോര വീഴാതെ ഒരു വെടിവയ്പുണ്ടാകാതെ ഒരു ബുള്ളറ്റ് പോലും രഹിതമായി ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം കാട്ടിക്കൊടുത്തു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നതിൽ നിങ്ങൾ പറഞ്ഞാൽ ശരി ആ എനിക്ക് പ്രസംഗം ആണെങ്കിലും നിങ്ങളുടേത് തെറിവിടിയായിരുന്നു ശരി ഒരു പ്രസംഗമാണ് ഞാൻ പ്രാസംഗികരാണ് എനിക്ക് തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നതിൽ അഭിമാനമാണ് അല്ല നിങ്ങൾക്ക് തെറി വിളിക്കുന്നതിലാണ് അഭിമാനം ശരി ശരി കേട്ടോ ശരി ശരി റഹീം